നമസ്കാരം എസ് ഡി പിന്തുണയാണ് വിഷയം കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ കാര്യമായ സ്വാധീനമില്ലാത്ത ഒരു പാർട്ടിയുടെ നിരുപാധിക പിന്തുണയെക്കുറിച്ചാണ് രാഷ്ട്രീയ കേരളം കഴിഞ്ഞ കുറച്ചു ദിവസമായി ചർച്ച ചെയ്യുന്നത് ജാതി സെൻസസ് ഉറപ്പു തരുന്ന കോൺഗ്രസിന് പിന്തുണയെന്നാണ് എസ് ഡി പി എ പരസ്യമായി പറഞ്ഞത് എസ് ഡി പി എയുടെ മറവിൽ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആരെയാണ് യഥാർത്ഥത്തിൽ ഉന്നമിടുന്നത് പിന്തുണയും കൊടിയുമൊക്കെ സംഘ് പരിവാറിനും സി പി എമ്മിനും ഒരുപോലെ വിഷയമാകുമ്പോൾ വിവാദം കൊണ്ട് ആർക്കാണ് നേട്ടം ചർച്ചയിൽ സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാർ കോൺഗ്രസിൽ നിന്നും ബി പി എസ് സജീന്ദ്രൻ ബി ജെ പി ശങ്കുട്ടി ദാസ് എന്നിവരാണ് അരുൺകുമാർ എസ് ഡി പി ഐ വാർത്താസമ്മേളനം നടത്തിക്കൊണ്ടാണ് ഇത്തവണ യു ഡി എഫിനാണ് പിന്തുണ എന്ന പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് ആദ്യം പ്രതികരിച്ചില്ല പിന്നീട് വി ഡി സതീഷിനും ഹസനും അടക്കമുള്ള നേതാക്കൾ പരസ്യമായി വാർത്താസമ്മേളനം നടത്തി രണ്ടു ദിവസമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു അത് അവിടം കൊണ്ട് എന്താണ് അവസാനിക്കാത്തത് ഇവിടെ ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് എസ് ഡി പിണമായിട്ടുള്ള പിന്തുണ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫിനാണെന്നും ഈ ഇരുപത് മണ്ഡലങ്ങളിലും യുഡിഎഫിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല എന്നും പ്രഖ്യാപിച്ചത് അതിനുശേഷം അതിനെ ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ വി ഡി സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും അതുപോലെ കെ സുധാകരൻ അടക്കമുള്ള എല്ലാവരും എം എം ഹസൻ അടക്കമുള്ളവർ രംഗത്ത് വന്നത് ഞങ്ങൾ ഒരിക്കലും എസ് ഡി പി യുടെ പിന്തുണ വേണ്ട എന്നവർ പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പിന്തുണയുമായി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന രൂപത്തിൽ തന്നെയാണ് അവർ ആദ്യഘട്ടം മുതൽ സംസാരിച്ചത് വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത് പാർട്ടികളല്ല ഓരോ പാർട്ടിക്കും തീരുമാനമെടുക്കാൻ അവകാശമുണ്ട് അതുകൊണ്ട് എസ് ഡി പി ഐ ഏതു തരം പാർട്ടിയാണെന്ന് സർട്ടിഫിക്കറ്റ് നൽകാൻ മുതിരുന്നില്ല എന്നതാണ് സാഷാൽ ശ്രീ വി ഡി സതീശൻ പിറ്റേ ദിവസം പ്രതികരിച്ചത് അതുപോലെ തന്നെ എസ് ഡി പി ഐയുടെ പിന്തുണ ആ അംഗീകാരമാണെന്നതാണ് കെ സുധാകരൻ നോമിനേഷൻ കൊടുത്ത് വരുമ്പോൾ പത്രപ്രവർത്തകരോട് പ്രതികരിച്ചത് എസ് ഡി പി ഐ നൽകുന്ന പിന്തുണ കോൺഗ്രസിനുള്ള അംഗീകാരമാണ് അതുപോലെ തന്നെ അവർ പിന്തുണ പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യാൻ വോട്ട് ആര് തന്നാലും വാങ്ങും ആര് നൽകുന്ന പിന്തുണയും കോൺഗ്രസിനുള്ള അംഗീകാരമാണ് പിന്തുണ വേണ്ടെന്ന് കൊന്നാലും പറയില്ല എസ് ഡി പി ഐ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന രൂപത്തിൽ അതിനെ ന്യായീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഞങ്ങൾ ആദ്യഘട്ടം മുതൽ പറഞ്ഞു ഒരു നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള എസ് ഡി പി എയുടെ വോട്ട് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ട് സ്വീകരിക്കുന്നത് വലിയ തരത്തിൽ രാജ്യത്താകമാനം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ പടിവാദത്തിൽ നിൽക്കുമ്പോൾ വലിയ തരത്തിൽ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ രാജ്യത്ത് വരും എന്ന രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇതിനെ കണ്ടത് കാരണം ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ടും ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ടും വേണ്ട എന്ന് ഒരു മിനിറ്റ് എസ് ഡി പി എന്ന സംഘടന നിലവിൽ നിരോധിക്കപ്പെട്ടിട്ടില്ലല്ലോ ഇവിടെ പ്രവർത്തിക്കാൻ അനുവാദമുള്ള ഒരു പാർട്ടിയാണ് അപ്പോൾ എസ് ഡി പിയുടെ പിന്തുണ ലഭിക്കുമ്പോൾ എസ് ഡി പിക്ക് വലിയ വോട്ട് കിട്ടുന്നുണ്ട് വലിയ വലിയ പിന്തുണയുള്ളൊരു സംഘടനയാണ് എന്ന രൂപത്തിൽ നിങ്ങൾ അതിനെ കാണുന്നുണ്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് ഡി പി പത്ത് മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് പൊന്നാനിയും മലപ്പുറ മണ്ഡലങ്ങളിൽ മാത്രം ഒരു ശതമാനം വോട്ടാണ് അവർക്ക് കിട്ടിയത് ബാക്കി മണ്ഡലത്തിൽ മൂവായിരം നാലായിരം വോട്ടുകളാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ജനാധിപത്യ പ്രക്രിയയിൽ വലിയ സ്വാധീനമില്ലാത്ത ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ചർച്ച നടത്തുമ്പോൾ നിങ്ങളും നടത്തുന്നു അപ്പുറത്ത് ബിജെപിയും നടത്തുന്നു യഥാർത്ഥത്തിൽ അങ്ങ് ചോദിച്ചു എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ട സംഘടനയാണോ എന്ന് എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ട സംഘടനയല്ല പക്ഷേ അവരുടെ യഥാർത്ഥത്തിലുള്ള മദർ സംഘടന നിരോധിക്കപ്പെട്ടതാണ് ആ മദർ സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി ഐ അതെല്ലാവർക്കും നമുക്ക് അറിയാവുന്ന സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ തരത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രത്യേകിച്ച് ശ്രീ വി ഡി സതീശൻ പൊതുസമ്മേളനത്തിലടക്കം പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട ഇതിനു മുമ്പേ തന്നെ സെഗാവ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കം എല്ലാ തെരഞ്ഞെടുപ്പിലും സിപിഎം സി പി എമ്മിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കാറുണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ടും വേണ്ട ന്യൂനപക്ഷ വർഗീയതയുടെ വോട്ടും വേണ്ട ഇവിടെ ഇരുപത് സീറ്റും ഞങ്ങൾ ജയിക്കും ആകെ നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ആലപ്പുഴ സീറ്റ് മാത്രമാണ് ആ സീറ്റോടെ ഈ തവണ ഞങ്ങൾ തിരിച്ചു പിടിക്കും വൻ ഭൂരിപക്ഷമായിരിക്കും ലക്ഷക്കണക്കിനായിരിക്കും ഭൂരിപക്ഷം എന്ന രൂപത്തിൽ വലിയ തരത്തിൽ ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ ഗീർമാണം അടിച്ച് തന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാർ മുന്നോട്ട് പോവുകയാണ് ആ ഒരു ഘട്ടത്തിൽ എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകളുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇരുപത് മണ്ഡലത്തിലും ഞങ്ങൾ സമ്മേളനത്തിൽ പറയുന്നു ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുക്കുന്ന പാർട്ടിയെ പിന്തുണയ്ക്കാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ എസ് ഡി പി ഐയുടെ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ താങ്കൾക്കൊരു ഫോട്ടോ കാണിക്കാം അയിത്തമുള്ള ഒരു സംഘടനയുമായി ഇഫ്താർ വിരുന്നിൽ നിങ്ങളുടെ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് പഴയ ചിത്രമല്ല പുതിയ ചിത്രമാണ് കോഴിക്കോട്ടെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇളമരം കരീമുണ്ട് കാണുന്നുണ്ടോ ചിത്രം വ്യക്തമല്ലേ എസ് ഡി പിഴിക്കോട് ജില്ലാ കമ്മിറ്റി നൽകിയ ഇഫ്താർ ഇഫ്താർ വിരുന്നാണ് വിരുന്നിൽ സ്ഥാനാർത്ഥിയാണ് പങ്കെടുക്കുന്നത് സ്ഥാനാർത്ഥിയാണ് പങ്കെടുക്കുന്നത് അഭിപ്രായം പറയുന്നതിന് മുമ്പ് താങ്കൾ തർക്കിക്കണെല്ലോ ഞാൻ എന്നോട് ഞാൻ പടം സമൂഹത്തിലെ എല്ലാ എനിക്ക് മനസ്സിലാവും മനസ്സിലാവുമല്ലോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ലേ അപ്പോ ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായി സമൂഹത്തിന്റെ എല്ലാ വിഭാഗം ആളുകളെ വിളിച്ച് ഇഫ്താർ വിരുന്ന് നടത്തുന്നു അതിൽ പങ്കെടുക്കുന്നു പക്ഷെ ഒരു രാഷ്ട്രീയ നിലപാട് തീരുമാനിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകില്ല ഞങ്ങളുടെ ഇരുപത് മണ്ഡലങ്ങളിലും ഞങ്ങളുടെ പിന്തുണ യു എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിന് ഇതേ എസ് ഡി പി ഒയുടെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായി ഒരു ഹോട്ടലിൽ വച്ച് ഗൂഢാലോചന നടത്തുകയും തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖ്യ ചർച്ചകൾ നടത്തുകയും അതിന്റെ ദൃശ്യങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിട്ടും അതിനെ നിഷേധിച്ചവരാണ് ഞങ്ങൾക്കൊരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന് അന്ന് നിലപാടെടുത്തവരാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിലപാട് മാറ്റം എന്ത് എന്ന് ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും വലിയ മഹോത്സവമായ തെരഞ്ഞെടുപ്പ് സമയത്ത് ചോദിക്കാനും മനസ്സിലാക്കുവാനുമുള്ള അധികാരം എല്ലാ ജന പൌരന്മാർക്കുമുണ്ട് ാണ് സ്വാഭാവികമായും പൊളിറ്റിക്കൽ ഭാഗമായി പാർട്ടിയുടെ സംസ്ഥാന അതുപോലെ എന്താണ് കരാറിന്റെ പിന്നിലുള്ളത് പിന്തുണ ആവശ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലുന്നതും ഇങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ഞങ്ങൾ ഇന്ന നയം കൊണ്ട് ഈ പാർട്ടിയെ പിന്തുണക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ മുന്നണിയെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നതും അങ്ങോട്ട് ചെന്ന് പിന്തുണ ആവശ്യപ്പെടുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ ഈ ഇഫ്താർ വിരുന്നിന്റെ ചിത്രം കാണിച്ചപ്പോൾ താങ്കൾ അത് പറയുന്നത് ഇഫ്താർ വിരുന്ന് ആര് കൊടുത്താലും പോകുമെന്നുള്ള ശരി അത് നിങ്ങളുടെ രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെ വിശദീകരിക്കൂ അടക്കം പോകുന്നത് ഇഫ്താർ വിരുന്നിൽ പോകുന്നതിൽ വേറെ ഒരു രാഷ്ട്രീയവും ഇല്ല എന്ന് എല്ലാവരും വിശ്വസിക്കട്ടെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കട്ടെ ഞാൻ താങ്കളിലേക്ക് വരാം നമ്മൾ തമ്മിൽ മാത്രമുള്ള ചർച്ചയായാൽ പറ്റില്ലല്ലോ ശ്രീ വി പി സജീന്ദ്രൻ എസ് ഡി പി യുടെ പിന്തുണ വേണ്ട എന്ന് ഇന്ന് വി ഡി സതീശൻ പറയുന്നു അതേസമയം വ്യക്തികൾക്ക് എസ് ഡി പിയുടെ ഭാഗമായിരിക്കുന്ന വ്യക്തികൾക്ക് വോട്ട് ചെയ്യാമെങ്കിൽ വോട്ട് ചെയ്യാം എന്ന രൂപത്തിൽ പറയുന്നു എസ് ഡി പിയുടെ വോട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ശതമാനമാണ് പൊന്നാനിയിലും മലപ്പുറത്തും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചിട്ടുള്ളത് ബാക്കി എല്ലായിടത്തും മൂവായിരം നാലായിരം ഇനിയിപ്പോൾ ആകെ കൂട്ടി കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം വോട്ടുണ്ട് ആ പിന്തുണ ഒരു പിന്തുണ വേണ്ടെന്ന് നിങ്ങൾ പറയുന്നു അതേസമയം അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് എൻ കെ പ്രേമേന്ദ്രൻ പറയുന്നു ഇതൊരു കൂട്ടായ തീരുമാനമല്ലേ യു എന്താണ് യഥാർത്ഥത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ സജീന്ദ്രൻ യു ഡി എഫിന്റെ തീരുമാനം ഇന്ന് കൃത്യമായി യു ഡി എഫിന്റെ സംസ്ഥാന കൺവീനറായ ശ്രീ എം എം ഹസൻ ഇപ്പോൾ ആക്ടിംഗ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹവും ചെയർമാനായ ശ്രീ വി ഡി സതീശിനും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് യാതൊരു സംശയവുമില്ല യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനും മുഖ്യമന്ത്രിക്കും ജനങ്ങളോടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്യുന്ന അതേ രീതിയിലുള്ള പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുക ഇവർക്കെന്താ ഈ തെരഞ്ഞെടുപ്പിൽ പറയാനുള്ളത് കഴിഞ്ഞ തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ ഞാനും അരുൺകുമാറും തമ്മിൽ നിരവധി ചാനലുകൾ ചർച്ചയിൽ പങ്കെടുത്തതാണ് അന്നും അന്നും ഞങ്ങളുടെ ഒറ്റ പ്രഖ്യാപനം വർഗീയ കക്ഷികളുമായി തീവ്രവാദ ബന്ധമുള്ള കക്ഷികളുമായൊന്നും ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലും ബന്ധപ്പെടുകയുമില്ല അവരുടെ വോട്ടും വേണ്ട എന്ന് പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കണമെന്നുള്ള കോൺഗ്രസിൻ്റെ നിലപാടിൽ ഒരു വെള്ളവും ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഇവിടെ ഒന്നാം തീയതി എസ് ഡി പി ഐ ഈ പറഞ്ഞ നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ യു ഡി എഫ് ആയതുകൊണ്ട് ഈ യു ഡി എഫിന്റെ മറ്റു കക്ഷികളുമായി ആലോചിച്ച് ഇന്ന് കൃത്യമായ മറുപടി ഇവിടെ പറഞ്ഞതോടുകൂടി അത് തീർന്നിരിക്കുകയാണ് അരുൺകുമാറിന്റെ യു ഡി എഫ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതായി തനിക്കറിവില്ല അതായത് എസ് ഡി പിടെ വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ താൻ വേണ്ടെന്ന് പറയില്ല എന്ന് തന്നെയാണ് വ്യക്തമായി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ ഷിബു ബേബി ജോണുമായി കൃത്യമായി ഫോണിൽ സംസാരിച്ചു യു ഡി എഫ് കൂടാൻ ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാ ഘടകകക്ഷി നേതാക്കളുമായി ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ചെയർമാനും കൺവീനറും ഈ പത്രസമ്മേളനം നടത്തി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും എനിക്കിവിടെ ഇരിക്കുന്ന അരുൺകുമാറിനോട് ഒരു കാര്യം പറയാനുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിലെ എസ് പോലുള്ള സംഘടനകളുമായി ബന്ധമുണ്ടാക്കിയത് ആരാണ് ആരാണ് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം എസ് ഡി പി യുടെ ഒട്ടനവധി കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് മഹാരാജാസ് കോളേജിലെ അഭിമന്യു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ ഞാൻ തെറ്റ പെറ്റ മകനെ മുദ്രാവാക്യം നിങ്ങൾ തന്നെ മുഴക്കുന്ന ഈ അഭിമന്യുവിനെ കൊന്നത് എസ് ഡി പിന്നെ എസ് എഫ് ഐക്കാരും സമ്മതിക്കുന്നുണ്ടല്ലോ ആ പ്രതിയെ രണ്ട് വർഷം കഴിഞ്ഞ ശേഷം സ്വയം കീഴടങ്ങുകയാണ് ചെയ്തത് പിടിക്കാൻ ഈ പോലീസിന് കഴിഞ്ഞിട്ടില്ല കാരണം പിടിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല പിണറായി വിജയൻ തയ്യാറായിട്ടില്ല പിന്നെ വേറൊന്ന് അരുൺകുമാറെ പത്തനംതിട്ട നഗരസഭയിൽ തുല്യം തുല്യം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തുല്യം തുല്യമാണ് അവിടെ എസ് ഡി പിടെ ഒരു കൌൺസിലറുടെ പിന്തുണയോടുകൂടിയാണ് ആ അവിടെ നിങ്ങൾ അവിടെ ഭരണം നിലനിർത്തിയിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ആ എസ് ഡി പിടെ കൗൺസിലറെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന യു ഡി എഫിന്റെയും വോട്ട് കൊണ്ടാണെന്ന് അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഈരാറ്റുപേട്ട നഗരസഭയിൽ യു ഡി എഫിന്റെ ചെയർമാനെ സി പി എമ്മും എസ് ഡി പി ചേർന്ന് പുറത്താക്കിയത് നിങ്ങൾക്കറിയാമോ നഗരസഭയിൽ അവിശ്വാസ പ്രമേയങ്ങളൊന്നും പുറത്താക്കിയതറിയാമോ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ മലപ്പുറത്തെ ഈ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഡിവൈഎഫ്ഐ നേതാവാണല്ലോ ആ അദ്ദേഹത്തോട് ഈ റിപ്പോർട്ടർ ചാനലിലെ തന്നെ റിപ്പോർട്ടർ പോയി അവിടെ ഇന്റർവ്യൂ നടത്തുമ്പോൾ ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾ നിങ്ങൾക്ക് പിന്തുണ നൽകിയാൽ നിങ്ങളുടെ നിലപാടെന്താ അദ്ദേഹം നിലപാട് പറയാൻ തയ്യാറില്ല അദ്ദേഹം എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് യു ഡി എഫ് ഇന്ന് പ്രഖ്യാപിച്ചതുപോലെ മലപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ വ്യക്തികളാണ് വോട്ട് ചെയ്യുന്നത് വ്യക്തികൾ ആര് വോട്ട് ചെയ്താലും അത് സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞത് ആദ്യം ഞാൻ റിപ്പോർട്ടർ ചാനലിൽ കണ്ടതാണ് ഇപ്പോൾ സ്മൃതിക്ക് വേണമെങ്കിൽ അത് പരിശോധിക്കാം ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമേ അല്ല ഇവിടെ പിണറായി വിജയൻ ആരെ സഹായിക്കാനാണ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ പിണറായി വിജയൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെ വാദോരാതെ പ്രസംഗിക്കുന്നുണ്ട് എന്തിനാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത് ബി ജെ പിയെ സന്തോഷിപ്പിക്കാനല്ലേ മോഡിയെ സന്തോഷിപ്പിക്കാനല്ലേ യഥാർത്ഥത്തിൽ എന്തിനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് യു ഡി എഫ് മത്സരിക്കുന്നത് എന്തിനാണ് ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത് എന്തിനാണ് ബി ജെ പി ഗവൺമെന്റിനെ ഈ രാജ്യത്തുനിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കൃത്യമായ അജണ്ടയുണ്ട് സി പി എമ്മിന്റെ അജണ്ട എന്താ സി പി എമ്മിന്റെ അജണ്ട തങ്ങളുടെ ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉള്ള ഒരു അജണ്ട മാത്രമല്ലേ ഞങ്ങളുടെ ചിഹ്നം മരപ്പെട്ടിയാകരുത് ഈനാമ്പേച്ചി അതിനു വേണ്ടിയുള്ള മത്സരം ഇവിടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് അരുൺകുമാറേ അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങൾ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി രാവിലെയും വൈകിട്ടും ഈ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ടുപോകുന്നത് ശരിയാണോ എന്നുള്ള നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ഈ വിമർശിക്കുമ്പോൾ ആരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് നിങ്ങളുടെ ഓരോ പ്രസ്താവനകളിലും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓരോ നിലപാടുകളും കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇത് സ്മൃതി ഇതെന്താണ് ഈ വിവാദം ഉണ്ടാക്കുന്ന മുഖ്യമന്ത്രി തന്നെയാ ഈ മുഖ്യമന്ത്രി എന്തിനാ വിവാദം ഉണ്ടാക്കുന്നത് ഈ സർക്കാരിന്റെ പിടിപ്പുകേട് മറയ്ക്കാൻ ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഈ ഇത് പിണറായി വിജയൻ തന്നെ ഈ ഇത് നടത്തുന്ന ഏഴ് മാസമായി ഒരു മാസം കുടിച്ചു കൊടുത്തു എന്ന് പറയുന്നു ഈ മാസമായ ഏഴു മാസം ആയി പെൻഷനില്ല സപ്ലൈകോയിൽ സാധനമില്ല സർക്കാർ ആശുപത്രികളിൽ മരുന്നില്ല കർഷകർക്ക് സപ്ലൈകോ ഇപ്പോഴും പണം നൽകാൻ തയ്യാറായിട്ടില്ല സ്കൂളുകളിൽ ഉച്ചപക്ഷത്തിന് പോലും പണം നൽകുന്നില്ല നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ പെൻഷൻ പതിനേഴ് മാസമായി കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് പോലും കൃത്യമായ ശമ്പളം നൽകാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല സിദ്ധാർത്ഥനെ പോലെയുള്ള എസ് എഫ് ഐക്കാരുടെ ക്രൂരമായ മർദ്ദത്തിന്റേതായി കൊലപ്പെടുത്തിയ ആ പാവപ്പെട്ട ആ പാവപ്പെട്ട കുടുംബം ഇന്നും ഇന്നും ആശ്രയമായി പ്രതിപക്ഷത്തെ ആശ്രയിക്കുന്നു രാഹുൽ ഗാന്ധിയെ പോയി നില കണ്ടിരിക്കുന്നു അതിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പിണറായി വിജയൻ തന്നെ ഒരു വിവാദമാക്കുന്ന ഒരിത് മാത്രമാണ് ഇപ്പോൾ ഈ നടക്കുന്ന ചർച്ച എന്ന് എനിക്ക് പറയാനുള്ളൂ ശരി ശ്രീ ശങ്കുട്ടിദാസ് ഇവിടെ കോൺഗ്രസിനെതിരെ ബി ജെ പി സി പി എമ്മിനും ഒരേ സ്വരമാണോ ആ രൂപത്തിലാകുന്ന ഒരേ വിഷയങ്ങൾ ഒരേ തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു എന്തുകൊണ്ടാണ് നമുക്ക് സി പി എമ്മിൻ്റെ ഒരു വിഷയത്തിലുള്ള നിലപാട് എന്താണ് എന്ന് നോക്കിയിട്ടല്ല ബി ജെ പി ആ കാര്യത്തിൽ അഭിപ്രായം പറയാറുള്ളത് ഒരു വസ്തുത ഒരു സംഭവം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ അതിനോടുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം സമൂഹത്തിൻ്റെ അഭിപ്രായമാണ് പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളിലൂടെ പുറത്തു വരുന്നത് എസ് ഡി പി ഐ പോലെ ഒരു സംഘടനയുടെ പിന്തുണ അവർക്ക് പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി അത് വേണ്ടെന്ന് പറയാൻ രണ്ട് ദിവസം ആലോചിക്കേണ്ടി വരുന്നത് അത് സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ ഉടനീളം ഒരു വലിയ തരത്തിലുള്ള സംശയത്തിന് വഴി വെച്ചിട്ടുണ്ട് കാരണം എസ് ഡി പി ഐയിൽ എസ് ഡി പി ഐയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പോലും ഉണ്ട് ഈ വി ഡി സതീശൻ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുന്നൻ ഔഷാദിനെ പറ്റി എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രതികളായിരുന്നല്ലോ എസ് ഡി പി ഐയുടെ എസ് ഡി പി എന്നാണ് ശ്രീ വി ഡി സതീശന്റെ പോസ്റ്റിൽ എഴുതിയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് അങ്ങ് തിരുത്തുകയാണെങ്കിൽ അങ്ങ് അദ്ദേഹത്തെ തിരുത്തിക്കോളൂ നോക്കൂ ഈ ഒരു സംശയം ഇത് കുറേ ദിവസമായി പലരും പറഞ്ഞു നിങ്ങൾ പി എഫ് ഐയെ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ എസ് ഡി പി ഐനെ നിരോധിച്ചിട്ടില്ല എസ് ഡി പി ഐനെ നമുക്ക് യു എ പി ആക്ടിലെ അൺലോഫുൾ അസോസിയേഷൻ എന്ന് പറയുന്ന പരിധിയിൽ നിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് സാധിക്കില്ല യു എ പി ഐ നിയമത്തിൻ്റെ ഷെഡ്യൂൾ വണ്ണിൽപ്പെടുത്തിയിട്ടാണ് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അൺലോഫുൾ അസോസിയേഷൻസിൻ്റെ സ്വഭാവമുള്ള സംഘടനകളെ ബാൻ ചെയ്യുന്നത് നേരെ തിരിച്ച് ഇന്ത്യയിലെ രജിസ്റ്റേർഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിന് ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തണമെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് മാത്രമേ സാധിക്കുള്ളൂ അതല്ലാതെ ഒരു രജിസ്റ്റേർഡ് പാർട്ടീനെ നേരത്തെ പറഞ്ഞ പി എഫ് ഐയെ പോലെ നിരോധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ നിരോധിച്ചുകൂടെ ഒരു ഭീകരസംഘടനകളാണെന്ന് പറഞ്ഞാൽ പോരേ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും സി പി ഐ എനിക്ക് അങ്ങനെയല്ല ഈ രാജ്യത്തെ ജനാധിപത്യ പ്രവർത്തനം നടക്കുന്നത് പി എഫ് ഐയെ നിരോധിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ലീഗൽ ബാക്കിംഗ് ഉണ്ട് എന്നാൽ എസ് ഡി പി ഐ പോലത്തെ സംഘടനകളെ നിരോധിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നിലവിലെ നിയമപ്രകാരം തടസ്സമുണ്ട് അതുകൊണ്ട് എസ് ഡി പി ഐ വിശുദ്ധ മാലാക്കളാണെന്നൊന്നും അർത്ഥമില്ല പി എഫ് ഐയുടെ രാഷ്ട്രീയ ആം തന്നെയാണ് ഞങ്ങൾ നിരോധിക്കപ്പെട്ട രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ ഐക്യത്തിനെയും അഖണ്ഡതയെയും ചോദ്യം ചെയ്യുന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് സ്വയം അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുന്ന ആൾക്കാർ ഇല്ല കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങളിൽ നിങ്ങൾക്ക് അപ്പുറത്തൊരു മുസ്ലിം വിഭാഗം ഉണ്ടാകണം അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ് നിങ്ങൾ എല്ലാ കാലത്തും ഉയർത്തുന്നത് വയനാട്ടിൽ ഇന്നിപ്പോൾ സ്മൃതി ഇറാനി വന്നിട്ട് ചോദിക്കുകയാണ് ലീഗിന്റെ കൊടി എവിടെയെന്ന് ലീഗിന്റെ കൊടി കണ്ടിട്ട് വേണം അവിടെ കൊണ്ടുപോയി പാകിസ്ഥാന്റെ കൊടിയെന്ന് ഏഹ് പ്രചാരണം നടത്താൻ അതാണല്ലോ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയത് അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിക്ക് രണ്ടാം ഘട്ടത്തിൽ ലീഗിന്റെ കൊടി വേണ്ട എന്ന് പറയേണ്ടി വന്നത് ഇത്തവണ രണ്ടു കൊടിയും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നു അതവരുടെ അടവു നയമാണ് അപ്പോൾ ചോദിക്കുകയാണ് ലീഗിന്റെ കൊടി എവിടെയെന്ന് എന്ത് ദുരുദ്ദേശത്തോടു കൂടിയാണ് സ്മൃതി ഇറാനിയുടെ വയനാട്ടിലെ വരവ് നോക്കൂ സ്മൃതി ഇരാനി ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതാവാണ് ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അനുഗമിക്കുന്നതിനുവേണ്ടിയിട്ടാണ് സ്മൃതി ഇരാനി വന്നത് അവർ ചോദിച്ച വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം ഇല്ല നിങ്ങൾക്ക് എന്താ സ്മൃതി ഇലാനി ചോദിക്കുമ്പോൾ ഇത്ര വിഷമം പിണറായി വിജയൻ അതേ ചോദ്യമല്ലേ ചോദിച്ചത് പിണറായി വിജയൻ ഇന്ന് ചോദിച്ചു എന്താണ് ബി ജെ പി ഭയന്നിട്ട് മുസ്ലിം ലീഗിന്റെ കൊടികൾ മറക്കാൻ ലജ്ജയില്ലേ കോൺഗ്രസിന് കോൺഗ്രസ് ഒരേ വാചകങ്ങൾ എന്താണ് സംഭവിക്കുന്നത് ആ ചോദ്യം അസ്വാഭാവികമാണെന്ന് ശ്രീമതി സ്മൃതി നിങ്ങൾക്ക് മാത്രമാണ് ആ ചോദ്യം അസ്വാഭാവികമാണെന്ന് തോന്നുന്നത് ഒന്നാമത്തെ നിങ്ങളുടെ ഈ പറയുന്ന ചോദ്യത്തിലുള്ള ബേസിക് ക്രിമൈസ് എന്ന് പറയുന്നത് ആ കൊടി ഉയർത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ആ തരത്തിൽ അതിനൊരു വിവാദമാക്കുന്നത് പ്രശ്നമാണെന്നുള്ളാണ് ഇത് രണ്ട് തരത്തിലും സംഭവിക്കുന്നില്ലേ നിങ്ങൾ നോക്കൂ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തുന്നത് മാത്രമല്ലല്ലോ വിവാദമാവുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊട്ടാരക്കരയിൽ സ്ഥിരമായിട്ട് ചന്ദനക്കുറി തൊട്ട് നടന്നിരുന്ന കരിപ്രസാദും തൊട്ട് നടന്നിരുന്ന ആൾ കാസർഗോഡ് പോയപ്പോൾ ആ കുറി വായിക്കാൻ നിർബന്ധിതനായിട്ടില്ലേ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റായിരുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം അമ്പലത്തിൽ നിന്ന് പൊരി തൊട്ട് വന്നിട്ട് മുസ്ലിം പ്രദേശമായിട്ടുള്ള കർണാടകയിലെ റോൺ പ്രദേശത്തേക്ക് എന്നപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ വെച്ച് കുറി കുരുമായി നിങ്ങൾ കണ്ടിട്ടില്ലേ വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ഞാൻ ദത്താത്രേയ വംശത്തിൽ പറഞ്ഞ കശ്മീരി ബ്രാഹ്മണാണ് ജനുദാരി ആണ് ശിവഭക്തനാണെന്ന് പറയുന്ന ഹിന്ദു സിംബൽസ് വളരെ കൃത്യമായിട്ട് എക്സിബിറ്റ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുമ്പോൾ മതേതരത്വത്തെ പറ്റിയിട്ടും മതനിരാസത്തെ പറ്റിയും പറയുന്നില്ലേ അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ഇരട്ടത്താപിനെയാണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ നിങ്ങളുടെ ഘടകകക്ഷിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പ്രകടനത്തിൽ സാധിക്കണം ബി ജെ പി ഇതിനെ പറ്റി എന്ത് കോൺഗ്രസ് അവരുടെ പരിപാടി നടത്തേണ്ടത് ഞങ്ങള് മുസ്ലിം ലീഗിനെ കൂടെ കൊണ്ടു കിടന്നാൽ ബി ജെ പി വടക്കേ ഇന്ത്യയിൽ പോയിട്ട് ഇതിനെതിരായിട്ട് പറയും കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം ലീഗുമായിട്ട് സഖ്യം അവസാനിപ്പിക്കുകയല്ലേ വേണ്ടത് ബിജെപിയുടെ പ്രചരണത്തെ ആശ്രയിച്ചിട്ടാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയ പരിപാടി നടത്തുന്നതെന്ന് പറയുന്നത് എന്തൊരു ലജ്ജാകരമാണ് രണ്ടാമത്തെ കാര്യം മുസ്ലിം ലീഗിനെ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മുടെ ഒരു കൗതുകകരമായിട്ടുള്ള എക്കോസിസ്റ്റത്തിൽ നമ്മൾ സെക്യുലറായിട്ട് അവിടെ അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇത് ലോകത്തുള്ള മുഴുവൻ ആൾക്കാർ ഇത് അംഗീകരിച്ചോളൊന്നും പറയരുത് മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിം ലീഗ് സെക്യുലർ അല്ല സെക്യുലർ അല്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് അന്ന് വിശദീകരിക്കാമോ നിങ്ങളുടെ സെക്യുലറിന്റെ വിശദീകരണം എന്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ പേര് തന്നെ കൃത്യമായിട്ടൊരു മതസ്വത്വത്തെ സൂചിപ്പിക്കുന്നതാണ് അവരുടെ മത അവരുടെ പതാക തന്നെ കൃത്യമായിട്ടുള്ള മത സിമ്പൽ ആണ് അതൊരു റിലീജിയസ് സിമ്പലാണ് ഉപയോഗിക്കുന്നത് അവരുടെ യുവജന സംഘടനയുടെ പേര് മുസ്ലിം യൂത്ത് ലീഗ് എന്നാണ് വർഗീയമാവുകയാണോ എന്താണ് ഉദ്ദേശിക്കുന്നത് മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് വർഗീയമാവുകയല്ല മുസ്ലിം എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു മതത്തിന്റെ സ്വത്വം ഉപയോഗിക്കുകയാണ് അത് സെക്യുലർ ആണോ എന്നുള്ളതാണ് എന്താണ് സെക്യുലറിസം സെക്യുലറിസം നോക്കൂ ശ്രീ ശ്രീമതി സ്മൃതി ശ്രീമതി സ്മൃതി നിങ്ങൾക്ക് എന്നെ വ്യക്തിപരമായി പരിഹസിച്ചുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കില്ല ഇത് സാമാന്യ മര്യാദയില്ല ഞാൻ പറഞ്ഞത്

നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തുമായിക്കോട്ടെ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കണം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ആ പാർട്ടിയുടെ ഒരു പശ്ചാത്തലം ഞാൻ പറയാം ഒന്ന് മാത്രം പറയാം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഭരണഘടന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഭരണഘടനയിൽ ഒരാൾക്ക് മുസ്ലിം ലീഗിൽ അംഗമാവാനുള്ള മാനദണ്ഡം എന്താണെന്ന് പറയുന്നുണ്ട് ആ മാനദണ്ഡം എന്താണെന്ന് എടുത്ത് വായിച്ച് നോക്കിയിട്ട് ശ്രീമതി സ്മൃതി എന്നോട് പറയണം മുസ്ലിം ലീഗ് സെക്യുലർ ആയിട്ടുള്ള പാർട്ടിയാണെന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മുസ്ലിം മുസ്ലിമായിട്ടുള്ള ഏതൊരാൾക്കും മുസ്ലിം ലീഗിൽ അംഗമാവാം എന്നാണ് അവരുടെ കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് ആയിട്ട് തന്നെ പറയുന്നത് എങ്ങനെയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാവുന്നത് ആദ്യം ഉണ്ടായിരുന്നത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന എ എം എൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഉണ്ടായിട്ടുള്ള എ എം എൽ ആ എം ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് ശേഷം പാകിസ്ഥാൻ ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടത്തിയിട്ടുള്ള പ്രൊവിൻഷ്യൽ ഇലക്ഷൻ അതിനെ പാകിസ്ഥാൻ റെഫറണ്ടം എന്നാണ് വിളിക്കുന്നത് അതിൽ പാകിസ്ഥാൻ വേണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റിലാണ് രാജ്യം വോട്ട് ചെയ്തത് അന്ന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ റിസർവ്ഡ് സീറ്റുകളിൽ മുഴുവൻ മുസ്ലിം ലീഗ് ജയിച്ചു ഈ മഡ്രാസിലും ബോംബെയിലും ഉണ്ടായിരുന്ന മുഴുവൻ സീറ്റുകളും മഡ്രാസിൽ ഇരുപത്തെട്ട് സീറ്റാണ് ഉണ്ടായിരുന്നത് ബോംബെയിൽ മുപ്പത് സീറ്റാണ് ഉണ്ടായിരുന്നത് മുഴുവൻ സീറ്റുകളും ജയിച്ചു അന്ന് പത്തണക്ക് കത്തി വാങ്ങി കുത്തി നേടും പാകിസ്ഥാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് നടന്നിരുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അങ്ങനെയാണ് പാകിസ്ഥാൻ യാഥാർത്ഥ്യമായത് പാകിസ്ഥാൻ യാഥാർത്ഥ്യമായപ്പോൾ യാഥാർത്ഥ്യമായ അത് രണ്ട് സംഘടനകളായി മാറി അതിലൊന്ന് പാകിസ്ഥാൻ മുസ്ലിം ലീഗായി ഇന്ത്യയിലെ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് പത്താം തീയതി ചെന്നൈയിൽ വെച്ച് യോഗം ചേർന്നിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി മാറി ജിന്നയുടെ ലീഗാണ് കേരളത്തിലെ ലീഗ് എന്ന് തീർക്കാനുള്ള ശ്രമം നിങ്ങൾ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഭാഗമായി പതാക ലീഗിന്റെ പതാക എടുത്ത് നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയി ഇതാ പാകിസ്ഥാന്റെ പതാക എന്ന് നിങ്ങൾ നല്ലോണം പറയുകയും അതവിടെ നിങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് അതുകൊണ്ട് ഇത്തവണ കൊടി തന്നെ വേണ്ട കോൺഗ്രസിന്റെ കൊടിയും വേണ്ട ലീഗിന്റെ കൊടിയും വേണ്ട പ്രചാരണത്തിന് നേതാക്കൾ മതി എന്നൊരു തീരുമാനത്തിലേക്ക് അവിടെ എത്തുമ്പോൾ എവിടെ നിങ്ങളുടെ കൊടി കാണുന്നില്ലല്ലോ അവിടെ കൊണ്ട് പ്രചരിപ്പിക്കാനുള്ളതാണ് എന്ന മട്ടിൽ നിങ്ങളുടെ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞാൽ അത് കേരളത്തിലേശാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ശ്രീ ശെങ്കുട്ടിദാസ് ഞാൻ താങ്കളിലേക്ക് വരാം

സി പി എമ്മും ഒരു ഘട്ടം വരെ അത് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല എന്ത് പറ്റി ശ്രീ ഈ ശങ്കുട്ടി ദാസ് അദ്ദേഹത്തിന് ഓ അങ്ങനെയെങ്കിൽ പോകട്ടെ പറഞ്ഞോളൂ ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് സമ്മതിക്കാത്തത് കൊണ്ട് ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് സമ്മതിക്കാത്തതുകൊണ്ട് ബിജെപി പ്രതിനിധി ഇറങ്ങിപ്പോയി താങ്കൾക്ക് യോജിക്കാം യോജിക്കാം ഈ ചർച്ചയിൽ എസ് ഡി പി ഐ ഒരു എന്താ നിരോധിക്കപ്പെട്ട സംഘടനയല്ല അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ ഭാഗമല്ല എസ് ഡി പി ഐ കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തത് വലിയ വലിയ കാര്യമാണ് ആ പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞത് യു ഡി എഫ് എന്ന് പറഞ്ഞത് വലിയ വിഷമം പോലെയാണ് ഈ ചർച്ചയുടെ ഓരോ ചോദ്യങ്ങളും മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഈ സാഹചര്യം ചൂണ്ടിക്കാണിക്കാൻ കാരണം ബി ജെ പി ഒന്ന് കുനിയാൻ പറയുമ്പോഴേക്കും കോൺഗ്രസ് ഇഴയുന്നു അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തുന്നു അവരുടെ കൊടി പോലും ഉപേക്ഷിക്കുന്നു നൂറ്റിനാൽപ്പത് കൊല്ലം ചരിത്രമുള്ള കോൺഗ്രസിന്റെ കൊടി പോലും അവരുടെ ഏറ്റവും വലിയ അഖിലേന്ത്യാ നേതാവ് നോമിനേഷൻ കൊടുക്കുമ്പോൾ വേണ്ടെന്ന് വയ്ക്കുന്നു കാരണം അതെടുത്ത് ലീഗിന്റെ കൊടി വന്നാൽ അതെടുത്ത് വടക്കേന്ത്യയിൽ പ്രചരണം നടത്തിയാൽ മോശമാകുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ കോൺഗ്രസ് എന്തിനാ നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ സംസ്കാരവും ചരിത്രവും കൊടിയും അവരുടെ പോരാട്ട വീരും എല്ലാം ബി ജെ പിക്ക് മുന്നിൽ അടിയറ വയ്ക്കുന്ന വർത്തമാനകാല സാഹചര്യങ്ങളാണ് എല്ലാം കേരളത്തിലും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും അഡ്വക്കേറ്റ് അരുൺകുമാർ ദേശീയ രാഷ്ട്രീയത്തിന്റെ ആകുലതകൾ നിങ്ങൾക്കുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഇന്ത്യ മുന്നണി ജയിക്കുക എന്നൊരു ഉദ്ദേശമുണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള പ്രചാരണം ഇവിടെ കൊണ്ടുവരുമോ നിങ്ങൾക്ക് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിനെ വിമർശിക്കാമല്ലോ എന്തൊക്കെ വിഷയങ്ങൾ നിങ്ങൾക്ക് കോൺഗ്രസിന്റെ ഭിന്നിപ്പുമായി പാർട്ടിക്കകത്തെ നേതാക്കൾ തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട് പറയാം അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ മറ്റെന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാം നേതാക്കൾക്കെതിരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന നേതാക്കൾക്കെതിരെ നിങ്ങൾക്ക് ഉന്നയിക്കാൻ വിഷയങ്ങൾ ഉണ്ടാകുമല്ലോ നിങ്ങൾ നിങ്ങളെന്തിനാണ് രാഹുൽ ഗാന്ധി എന്നൊരു ഒറ്റ വിഷയത്തിലേക്കും ദേശീയ തലത്തിലേക്കും അത് ഉയർത്തിക്കൊണ്ടുപോകുന്നത് ബി ജെ പിക്ക് ബി ജെ പി പറയുന്ന അതേ പ്രചാരങ്ങളെ ഏറ്റുപിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ എല്ലാ പ്രചാരണ പരിപാടികളിലും രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രം തിരിയുന്നു പിന്നെ എന്ത് ഇന്ത്യ മുന്നണിയാണ് ശ്രീ അരുൺകുമാർ ഞാനേ ഞങ്ങൾ ഈ ഒരു മണിക്കൂർ ചർച്ചയ്ക്ക് റിപ്പോർട്ടർ ചാനലിന്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു തന്നെ ഇവിടെ വന്നിരിക്കുകയാണ് ഒരു വാചകം പറഞ്ഞ് മുഴപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾ ഇടപെടുകയാണെങ്കിൽ ദയവായി ഈ ചർച്ചയിൽ തുടരാൻ എന്നെ അനുവദിക്കേണ്ട ഞാൻ പോയിക്കോളാം നിങ്ങൾക്ക് എന്തെങ്കിലും സ്ഥാപിക്കാനാണെങ്കിൽ അത് സ്ഥാപിച്ചോ ഒറ്റയ്ക്ക് ഇരുന്ന് സ്ഥാപിച്ചോ ഞാനൊരു വാചകം പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഇടപെടാൻ പാടില്ല ബാക്കിയുള്ള ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ഒരു മറുപടിയും പറഞ്ഞില്ല എനിക്ക് എന്റെ പാർട്ടിയുടെ നിലപാട് പറയാൻ അവസരം തരുമെങ്കിൽ മാത്രം ഞാൻ ചർച്ചയിൽ തുടരാം അല്ലെങ്കിൽ താങ്കൾ തന്നെ ചർച്ച പറയുന്നില്ലേ അല്ല ഇടപെടാനാണെങ്കിൽ അസഹിക്കാതെ വേണ്ട ഞാൻ ഒരു ഒച്ചപ്പാടേ ഈ ചർച്ചയിൽ ഒരു അച്ചപ്പാടും ഉണ്ടായിട്ടില്ല അരുടെ ഒച്ചയല്ലാതെ ഈ ഒച്ച ബഹളം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഇറങ്ങിപ്പോയ ശങ്കുട്ടിദാസ് പോലും ബഹളം വെച്ചിട്ടല്ല പോയത് അദ്ദേഹം എന്തോ കാരണത്താലറങ്ങിപ്പോയി എനിക്ക് അറിയില്ല താങ്കൾക്ക് പറയാം താങ്കൾ വിശദീകരിച്ചോളൂ ഒരു ഒച്ചയല്ല താങ്കളുടെ നിലപാട് ശരിയല്ലെന്ന് അതായത് ഒരു ഒരു ആങ്കർ ചോദ്യം ചോദിക്കുന്നു ഉത്തരം പറയാനുള്ള ഞങ്ങളുടെ അവകാശത്തിൽ ഇടപെടുന്നത് മര്യാദയല്ല ഓരോ ചർച്ചകളിലും മര്യാദ ലംഘനം നടത്തുന്നത് താങ്കളാണ് ഒരു ചോദ്യം ചോദിച്ചാൽ അത് ഉത്തരം പറയണ്ടേ ഒരു മിനിറ്റ് പോലെ ഉത്തരം പറയുന്നതിനു മുമ്പ് അടുത്ത ചോദ്യം താങ്കൾ നൂറ് ചോദ്യം ചോദിച്ചാൽ അത് പറയാൻ റെഡി ആയിട്ട് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ അത് പറയാൻ അനുവദിക്കണം അതിനുള്ള മര്യാദ കാണിക്കണം ഞാൻ ഇവിടെ എൻ ഡി എ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികാരത്തിൽ വരാനും കൃത്യമായി ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിൽ അഭിപ്രായം പറയാനെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് ഞങ്ങൾ അത് അഡ്രസ്സ് ചെയ്ത് തന്നെയാണ് പോകുന്നത് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും അടുത്ത കാലത്ത് കോൺഗ്രസ് എടുക്കുന്ന ചില നിലപാടുകളും ചില മേഖലകളിൽ എടുക്കുന്ന നിലപാടില്ലായ്മയും ഗൌരവമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു അത് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യബോധത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടല്ല ബി ജെ പിക്ക് ആയിട്ടുള്ള വോട്ടുകൾ വിഭജിച്ചു പോകാതിരിക്കാനുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്താനല്ല മറിച്ച് ഒരു ഫാസിസ്റ്റ് രാജ്യമായി ഒരു മതരാജ്യമായി ഈ രാജ്യത്തെ മാറ്റാനുള്ള ശ്രമത്തെ ദുർബലപ്പെടുത്താനുമല്ല ഇപ്പോ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ബാബറി മസ്ജിദിൽ പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം പണത് പ്രാണപ്രതിഷ്ഠ നടത്തി ഞങ്ങൾ പറഞ്ഞു ഈ രാഷ്ട്രത്തിന് മതമില്ല ഭരണാധികാരികൾക്ക് മതമില്ല പ്രധാനമന്ത്രി തന്നെ മുഖ്യ പൂജാരിയാകുന്ന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അന്ന് ആ നിലപാടിനെ എല്ലാവരും തള്ളി പറഞ്ഞു കോൺഗ്രസ് തന്നെ നിലപാടെടുക്കാൻ രണ്ടാഴ്ച വൈകി പല കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞു ഞങ്ങൾ അതിൽ പങ്കെടുക്കും മുഖ്യമന്ത്രിമാര് തന്നെ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കും എന്ന് പറഞ്ഞു ഏറ്റവും അവസാനം കോൺഗ്രസ് ഒരു നിലപാടെടുത്തു വന്നപ്പോഴേക്കും വലിയ തരത്തിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഭിന്നതകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കോൺഗ്രസ്സിന് ഒഴിവാക്കമായിരുന്നു രണ്ട് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സുപ്രീം സുപ്രീംകോടതിയിൽ പോയി ഫൈറ്റ് നടത്തി ഇലക്ട്രൽ ബോർഡ് റദ്ദാക്കി ആ ഒരു ഘട്ടത്തിൽ പോലും ഡി എൽ എഫ് അടക്കം നൂറ്റി എഴുപത് കോടി രൂപ റോബർട്ട് വതേരയ്ക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് എടുത്ത് കോൺഗ്രസും അതിന്റെ ഭാഗവാക്കായി മാറി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തെ ഇല്ലാതാക്കാൻ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസും റോബർട്ട് വതേരയും എല്ലാം മാറിയപ്പോൾ ആ പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുന്നു ആ ജയിലിൽ പോകുന്നല്ല കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്നു അതിന് പരാതി കൊടുത്തത് കോൺഗ്രസ് അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരാഴ്ച മുമ്പ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ നേതൃത്വം അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ യോജിച്ചുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്തുന്നു പൌരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരം ഈ രാജ്യത്ത് നടക്കുമ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമോ എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അർദ്ധരാത്രി ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് നാളെ വന്ന് പറയാമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം കളിയാക്കി മറുപടി പറയുന്നു രാഹുൽ ഗാന്ധി ഈ ചട്ടം നിലവിൽ ശേഷം ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല സോണിയാഗാന്ധി പ്രതികരിച്ചിട്ടില്ല അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം പോലും പ്രതികരിക്കാം ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന പല സാഹചര്യങ്ങളിലും വിഷയങ്ങളിലും സി എ വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിക്കേണ്ട ഘട്ടത്തിൽ പറഞ്ഞതിൻ്റെ ക്ലിപ്പുകളടക്കം നിങ്ങൾ നേതാക്കൾക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് ശശി തരൂരാണ് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് വേറെയും കോൺഗ്രസ് നേതാക്കൾ എം പിമാർ അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട് ഇ ടീം സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സംസാരം അവിടെ ഉണ്ടായിട്ടില്ല പാർലമെന്റിൽ ഉന്നയിക്കേണ്ടടുത്ത് ഉന്നയിച്ചിട്ടുണ്ട് താങ്കൾ ഈ പറയുന്നത് പോലെ കോൺഗ്രസ് ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നില്ല അത് അടവു നയമായിരിക്കാം പ്രായോഗികമായിരിക്കാം താങ്കൾ ഈ പറയുന്നതുപോലെ ആത്യന്തികമായി വിജയിച്ചു കയറുക എന്നുള്ളതാണല്ലോ അപ്പോൾ അവിടെ വോട്ട് നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഭൂരിപക്ഷ വിഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് അത് പറയാതിരിക്കുന്നു എന്നുള്ള എന്നുള്ളതിനർത്ഥം അതിൽ നിലപാടില്ല എന്നുള്ളതാണോ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ പ്രായോഗിക രാഷ്ട്രീയം എല്ലാ ഘട്ടത്തിലും പയറ്റിട്ടുള്ളതാണല്ലോ നിങ്ങൾ ശബരിമല വിഷയം ഒരു വശത്ത് നന്നായി ഉന്നയിച്ചിരുന്നതാണ് അതിൽ നിലപാടെടുത്തവരാണ് ഇവിടെ വനിതാ മതിൽ സംഘടിപ്പിച്ചവരാണ് പിന്നീട് അടുത്ത തിരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും ആ രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ പഠിച്ച പാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ചില സമയത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക നിലപാടുണ്ട് പക്ഷേ ആ നിലപാട് പറയാൻ പറ്റാത്ത സാഹചര്യം എന്നുള്ളത് നിങ്ങൾക്കും പ്രായോഗിക രാഷ്ട്രീയമാണ് അപ്പോൾ ഈ പ്രായോഗിക രാഷ്ട്രീയത്തെ അടവു നയത്തെ നിങ്ങൾ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് മുന്നണി എന്ന നിലയ്ക്ക് അതായത് ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ശരിയാകുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം മണ്ഡം ചോദ്യമാണ് പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഒരു മതരാജ്യമായി രാജ്യമായി മാറുക എന്നതാണ് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ശതമാനംത്തോളം വരുന്ന ജനങ്ങൾ വളരെ ആശങ്കയോടെ ഈ രാജ്യത്ത് ഇതുവരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയുമോ എന്നുള്ള കടുത്ത ആശങ്കയോടെ ഓരോ ദിനവും എണ്ണപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഭരണത്തിലേക്ക് വരാൻ ഈ നിലപാട് വിഘാതമാകും അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നില്ല എന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നീട് ഉയർത്താതിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പറയാമല്ലോ ഞങ്ങൾ ഞങ്ങളിതാ വനിതാമതിൽ ഉയർത്തി സ്ത്രീകളുടെ ഉന്നമനത്തിന് അല്ലെങ്കിൽ സ്ത്രീകളെ തുല്യതയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ഇതാ മുന്നിട്ടിറങ്ങി ആ വാദം ഇപ്പോഴും ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണ് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഓരോ കാലഘട്ടത്തിലും ഉയർന്നുവരുന്ന രാഷ്ട്രീയ വിഷയങ്ങളും ചടുലതയോടെ പ്രതികരി അത് തന്നെ ബുദ്ധിയുള്ള ഉത്തരം തന്നെയാ ചടുലതയോടെ പ്രതികരിക്കുകയും ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിഷയങ്ങളെ നന്നായി തന്നെ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം അല്ലാതെ മുൻ അന്ന് ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താ ഇപ്പൊ എടുക്കാത്ത ഏത് വിഷയ ഇപ്പൊ ഞങ്ങൾ എടുക്കാത്തത് ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ രാജ്യം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഗൌരവമായിട്ടുള്ള വിഷയതാ ഒന്ന് കാശ്മീരിന് കീറിമുറിച്ചു ആരാ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയെ കാശ്മീരിലെ നേതാക്കന്മാരെ മുഴുവൻ സുപ്രീം കോടതിയിൽ പോയി ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി ആ നേതാക്കന്മാരെ മോചിപ്പിക്കാൻ മുന്നിൽ നിന്ന് പോരാടിയത് സീതാറാം യെച്ചൂരി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാ ബിൽക്കീസ് മാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിൽ ആ പ്രതികളെ രക്ഷിച്ചു വിട്ടു അതായത് കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തെ മുഴുവൻ പ്രതികളെയും രക്ഷിച്ചു അതിനെതിരെ നിയമ പോരാട്ടം നടത്തി ആ പ്രതികളെ അകത്തേക്കിട്ടതാരാ സി പി എം ആണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടു മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും പോയി മേടിച്ചില്ലേ സി പി എമ്മും സി പി ഐയും ഒഴിച്ച് ഞങ്ങൾ ആ ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് നിയമ പോരാട്ടം നടത്തി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായി അതിന് കോടതി വഴി തെളിയിച്ച് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ചർച്ച മുമ്പ് ബോണ്ട് ചെയ്തതുമാണല്ലോ അരുൺകുമാർ അതിലൊന്നും ഒരു പിഴവുമുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ 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 അത്രല്ല രാജ്യം നേരിടുന്ന വിഷയത്തിൽ രാജ്യം നേരിടുന്ന എല്ലാ വിഷയങ്ങളും ഉന്നയിക്കുമ്പോൾ ചില വിഷയങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം ചില സമയത്ത് തമസ്കരിക്കുന്നു എന്നിടത്താണ് ചില സമയത്ത് തമസ്കരിക്കുന്നു ചില സമയത്ത് അത് ഇവിടെ ഗുണം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ആവർത്തിച്ചു പറയുന്നു ഇതെല്ലാവരും രാഷ്ട്രീയത്തിൽ കളിക്കുന്നതാണല്ലോ ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കൂ ശ്രീ സജീന്ദ്രൻ പറയട്ടെ ശ്രീ സജീന്ദ്രൻ നിങ്ങൾക്ക് ഭയമാണ് ഇതാണ് സി പി എം ആവർത്തിച്ചു പറയുന്നത് നിങ്ങൾക്ക് ഭയമാണ് സ്വന്തം കൊടി പിടിക്കാൻ പോലും ഭയം കോൺഗ്രസിന്റെ കൊടിയുമില്ല ലീഗിന്റെ കൊടിയുമില്ല കൊടിയില്ലാതെ വോട്ട് പിടിച്ചാൽ മതി തൽക്കാലം ഇവിടെ അവിടെ വോട്ട് കിട്ടാൻ ഇവിടെ ഇങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണത് ജനത്തോട് വിശദീകരിക്കുക ഞങ്ങൾക്കൊരു ഭയവുമില്ല ഞങ്ങൾക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഞങ്ങളുടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളെ ഈ പറയുന്ന ബി ജെ പി ഗവൺമെന്റ് ഇ ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് എത്രയോ മണിക്കൂറുകൾ ചോദ്യം ചെയ്യുകയും പരമാവധി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ഞങ്ങൾ ഒരു രീതിയിലും പേടിയോ ഭയമോ ഇല്ലാതെ ഈ പ്രസാരത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇവിടെ അരുൺകുമാർ പറഞ്ഞല്ലോ അരുൺകുമാറെ അരുൺകുമാറിൻ്റെ പാർട്ടിയുടെ ലക്ഷ്യമെന്താ അരുൺകുമാറിൻ്റെ പാർട്ടിയുടെ ലക്ഷ്യം ഈ കൊടിയുടെ വിവാദം കഴിഞ്ഞ പ്രാവശ്യം ഉന്നയിച്ചത് ബി ജെ പി ആണ് ഈ പ്രാവശ്യം ഉന്നയിച്ചതാരാ പിണറായി വിജയൻ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീമതി ആനി രാജ അവിടെ നോമിനേഷൻ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചത് നാഷണൽ ലീഗിന്റെ കൊടിയുണ്ടായിരുന്നോ ജനതാദൾ എന്ന് പറയുന്ന കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടോ ടി തോമസിൻ്റെയും അതായത് ബി ജെ പിയുടെ ഘടകകക്ഷിയായ ആ പാർട്ടിയുടെ കൊടിയുണ്ടായിരുന്നോ അത് നിങ്ങൾ ആ കൊടി ഉയർത്താത്തിന്റെ പേരിൽ ഞങ്ങളത് ചർച്ചയാക്കിയോ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല അത് നിങ്ങളുടെ സൗകര്യമാണ് നിങ്ങളുടെ മുന്നണി ഏതൊക്കെ കൊടി പിടിക്കണം ഏതൊക്കെ കൊടി പിടിക്കണ്ട എന്ന് നിങ്ങളാണ് തീരുമാനം കെ പി സി സിയുടെ എം എം ബസൻ എം എം അല്ലല്ല ഒരു കക്ഷിയുടെ ഈ പറയുന്ന രണ്ട് കക്ഷികളുടെ കൊടിയില്ലായിരുന്നു സി പി എമ്മിന്റെ സി പി ഐയുടെ കൊടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങ് വീഡിയോ എടുത്ത് പരിശോധിക്കൂ പിന്നെ ഞാനൊരു കാര്യം പറയാം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്മൃതി ഈ പിണറായി വിജയന്റെ വാക്കുകൾ കേട്ടാണെന്ന് സ്മൃതി ഇറാനി വീണ്ടും ഈ കൊടിയുടെ പ്രശ്നം ഉന്നയിച്ചത് പിണറായി വിജയൻ ഈ ബി ജെ പി നേതൃത്വത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്ത് പ്രസ്താവന ഇപ്പം നടക്കും ഞാൻ ഒരു കാര്യം പറയാം ഇവർ ഇന്ത്യ ഈ അരുൺകുമാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ അല്ല കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് ഇവർക്കാർക്കും പറയാൻ കഴിയില്ല കേരളം വിട്ടുകഴിഞ്ഞപ്പം ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിന് പത്തൊമ്പത് പോയിന്റ് നാല് ഒമ്പത് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് സി പി ഐ എമ്മിന് ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് സി പി ഐക്ക് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് സി പി ഐക്ക് രണ്ട് സീറ്റും അതേപോലെ തന്നെ സി പി ഐ എമ്മിന് മൂന്ന് സീറ്റുമേ ഉള്ളൂ ഇപ്പൊ ഈ മൂന്ന് സീറ്റുള്ള സി പി എം യഥാർത്ഥത്തിൽ ബി ജെ പിയെ പുറത്തിറക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകേണ്ടതാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകാത്ത എന്താ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനാണ് ഇന്ന് ഇന്ത്യയിലെ സി പി എമ്മിനെ നയിക്കുന്നത് പിണറായി വിജയൻ പറയാതെ യെച്ചൂരിക്ക് പോലും അനങ്ങാൻ പറ്റില്ല യെച്ചൂരിക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി എല്ലാ മീറ്റിംഗിലും മരണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ വിടാൻ തയ്യാറല്ല ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി രണ്ടാമത് നടത്തിയ ഭാരത ജോഡോ യാത്ര ഒരു മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച് മുംബൈയിൽ അവസാനിപ്പിച്ചപ്പോൾ ബാക്കിയുള്ള ഇടതുപക്ഷത്തെ മുഴുവൻ കക്ഷികളും കക്ഷികളൂടെ ഹാജരായി സി പി എമ്മിന്റെ ആളുകൾ ഹാജരായില്ല ഭാരത് ജോഡോ യാത്രയിൽ ഒന്നാം ഭാരതി ജോഡോ യാത്ര കന്യാകുമാരി ആരംഭിച്ച് കാശ്മീരിൽ അവസാനിപ്പിച്ചപ്പോൾ കേരള ഒഴിച്ചുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ സി പി എമ്മിന്റെ എല്ലാ പോഷക സംഘടനകളും സി പി എമ്മിന്റെ നേതാക്കളും പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുകയും ചെയ്തു എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ കേരളത്തിൽ പോട്ടെ എന്തുകൊണ്ടാണ് അഖിലേന്ത്യാ തലത്തിൽ യെച്ചൂരിക്ക് പോലും ഇന്ത്യ മുന്നോട്ട് ഭാഗമാകാൻ വരാത്തത് വേറൊന്നുമല്ല ഇപ്പോൾ പിണറായി വിജയൻ കോൺഗ്രസ് ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരിൽ അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യപ്പെടാൻ ചെയ്യാത്തത് ഒരേ ഒരു മുഖ്യമന്ത്രിയേ ഉള്ളൂ കാരണം മകളുടെ മാസപ്പടി വിവാദം എസ് എഫ് ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഒട്ടനവധി കേസുകളുണ്ട് കരിവുന്നൂർ ബാങ്ക് കേസുണ്ട് മെയ്ദീൻ മുൻ മന്ത്രി ചിലപ്പോൾ അകത്താവും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഡോളർ കള്ളക്കെടുത്ത് കേസ് എന്തിനേറെ പറയുന്നു എസ് എൽ സി ലാബനിങ് കേസ് മുപ്പത്തി എട്ടാമത് തവണ മാറ്റിവെച്ച കേസിയെ അടുത്ത മാസം എടുക്കാൻ പോവാ പോവാത്തൊമ്പതാമതം തവണ മാറ്റിവെക്കണമെങ്കിൽ പിണറായി വിജയനും മോദിയെയും അമിത്ഷായെയും എന്നും സുഖിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പൊ ഈ യാഥാർഥ്യങ്ങളെല്ലാം നിൽക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ശൈലി എന്താ ഈ പറയുന്ന സ്മൃതി ഇറാനി നാളെ പോയി ഡൽഹി പോയി റിപ്പോർട്ട് കൊടുക്കും നമുക്ക് അനുകൂലമായിട്ടാണ് കേട്ടോ അവിടെ പിണറായി വിജയൻ എല്ലാ പ്രസ്താവനയും നടക്കുന്നത് ആവർത്തിച്ചു പറയുമ്പോഴും ഇവിടേക്ക് ഇ ഡി എന്താണ് വരാത്തത് എന്ന് സങ്കടപ്പെടുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വിശദീകരിക്കാനാവുക കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പറയാം നിങ്ങൾ ഇങ്ങോട്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ആവശ്യപ്പെടുക ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ചോദിച്ചോട്ടെ ഡോളർ കള്ളക്കടത്ത് കേസ് എത്രയോ മുമ്പ് ഇ ഡി വന്ന് പരിശോധിക്കേണ്ടതായിരുന്നു ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി ആ ആരാ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ ജയിലിൽ കിടന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പേരിലല്ല ലൈഫ് 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 പദ്ധതിയുടെ 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 പേരിൽ ആ ആ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ായാലും അതെ അന്വേഷണം തുടങ്ങി ഒരു പ്രത്യേക ഘട്ടത്തിൽ വേഗം വെക്കുന്നു എന്നുള്ളത് നിങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വേഗം വെക്കുന്നു ആ വേഗം വെക്കാൻ പോകുന്നു എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നു ഇതൊക്കെ തന്നെയും ദേശീയ തലത്തിൽ അതേ സാഹചര്യം ഇവിടെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടെ നിങ്ങൾ മറ്റൊരു നിലപാടെടുക്കുന്നത് അത് എങ്ങനെ വിശദീകരിക്കുമെന്നുള്ളത് പറയേണ്ടതാണ് എഡിക്കേറ്റ് കെ ശരൺകുമാർ ഇപ്പോൾ പി ഡി പിന്തുണയിലേക്ക് തന്നെ വീണ്ടും വരികയാണെങ്കിൽ ഇപ്പോൾ പി ഡി പിന്തുണയെ നിങ്ങൾ ഇത്ര ശക്തിയുക്തം വിമർശിക്കുമ്പോൾ എസ് ഡി പി ഐ പിന്തുണയെ ശക്തിയുക്തം വിമർശിക്കുന്നു നിങ്ങൾ പി ഡിപിയുമായി സഖ്യത്തിലായിരുന്ന ഒരു കാലമുണ്ടല്ലോ അത് മതവർഗീയ സംഘടനയായി വിലയിരുത്തപ്പെട്ട കാലഘട്ടത്തിൽ നിങ്ങൾ അവരുമായി സഖ്യത്തിലാവുകയും തെരഞ്ഞെടുപ്പിൽ അവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥിയെ നിർത്തുക ചെയ്തിട്ടുണ്ടല്ലോ അത് പിന്നീട് ആ തെരഞ്ഞെടുപ്പിൽ അത് ഗുണം ചെയ്തില്ല എങ്കിലും അപ്പോൾ അന്നത്തെ ആ സഖ്യത്തെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുക ഇപ്പോൾ ഒന്നാം തീയതി എസ് ഡി പിന്തുണ ഇരുപത് സീറ്റിലും യു ഡി എഫിന് കൊടുത്തു രണ്ടും മൂന്നും രീതികളിൽ അതാ പിന്തുണ കോൺഗ്രസ് സ്വീകരിച്ചു നാലാം രീതി ആയപ്പോൾ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞു ആ ഇഷ്യൂ അവിടെ ഇപ്പോൾ ഏകദേശം വോട്ട് വേണ്ടാന്നാണ് പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ വേണ്ടാന്നാ പറഞ്ഞിരിക്കുന്ന വോട്ടൊക്കെ പോരട്ടെ പരസ്യമായിട്ട് വേണ്ട എന്നുള്ള രൂപത്തിലാണ് ആ പാർട്ടി നിലപാട് മാറ്റിയതായിട്ടാണ് പത്രസമ്മേളനത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ആ ഒരു സാഹചര്യത്തിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് പി ഡിപിയുടെ എന്തായിരുന്നു ആദ്യം താങ്കൾ ചോദിച്ചു ശബരിമല ഇഷ്യൂ എന്താണ് ഇപ്പോൾ എടുക്കാത്തതെന്ന് എന്തിയെ കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന കേസ് ഇപ്പൊ എടുക്കാത്തത് ഈ ഇലക്ഷൻ എടുക്കാത്തത് ഓരോ ഇലക്ഷൻ എടുക്കണ്ട പഴയ ഇഷ്യൂസ് എല്ലാം ഓരോ തെരഞ്ഞെടുപ്പിലും അതാത് കാലഘട്ടം ആവശ്യപ്പെടുന്ന കുറെ ഇഷ്യൂസ് ഉണ്ടാവും കുറെ സാഹചര്യങ്ങൾ ഉയർന്നു വരും രാജ്യത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത്തരം അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് താങ്കൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മതവർഗീയ സംഘടനയായി പി ഡി പി കണ്ടിരുന്ന കാലത്തും അന്ന് സഖ്യമുണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് കൃത്യമായ തീരുമാനവും നിലപാടും ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ഇപ്പോഴത്തെ രാജ്യ രാഷ്ട്രീയ സാഹചര്യം ഈ രാജ്യം ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുമോ എന്നതാണ് ഏറ്റവും ഗൌരവമായിട്ടുള്ള വിഷയം ഈ രാജ്യത്തിന്റെ ഭരണഘടനയും മതനിരപേക്ഷതയും ഫെഡറലിസവും എല്ലാം ഈ രാജ്യത്ത് നിലനിൽക്കുമോ എന്ന ഗൌരവമായിട്ടുള്ള പ്രശ്നമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഫാക്സിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാവരും കരുത്തോടെ ഒറ്റ മനസ്സോടെ അണിനിരക്കണം ഞാൻ പറയട്ടെ ഇരുപത്തെട്ട് രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിൽ ഒറ്റ മനസ്സോടെ അണിനിരക്കുന്നു അങ്ങനെ അണിനിരക്കുമ്പോൾ ഭൂരിപക്ഷ വർഗീയതക്കെതിരെ ഒരു മൃദു സമീപനം സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ ചില ഘട്ടത്തിൽ ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ അതിനെ തള്ളി പറയുന്നു അത് തിരുത്തേണ്ടതാണെന്ന് സൂചിപ്പിക്കുന്നു ശരി വൈകിയാണെങ്കിലും കോൺഗ്രസ് അത് തിരുത്തുന്നു ആ തിരുത്തിയ സാഹചര്യങ്ങളാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചത് ഏത് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കമുള്ള സാഹചര്യം ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതീതി എന്തൊക്കെയാ പറഞ്ഞത് ഏത് ലാവലിൻ കേസ് ഇരുപത്തി ഒമ്പതോളം മാറ്റിവെച്ചത് മാറ്റി മാറ്റിവെച്ചത് അത് ഞങ്ങളുടെ ഇടപെടലാണോ തെളിവിന്റെ ഒരു കണുകയെങ്കിലും ഹാജരാക്കിയാൽ മാത്രമേ ഈ ഫയൽ തുറക്കൂ എന്ന് പറഞ്ഞത് കോടതിയിലെ ജഡ്ജിമാരാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തലനാരിഴയുള്ള അന്വേഷണം നടത്തിയില്ലേ സി ബി ഐ എൻ ഐ എ ഇ ഡി കസ്റ്റംസ് ഏതെങ്കിലും ഒരു കേസിൽ മുഖ്യമന്ത്രിയെയോ മന്ത്രിമാരെയോ കണക്ട് ചെയ്യാൻ പറ്റിയോളൂ നമുക്ക് ലാബിലേക്ക് പോകണ്ട താങ്കൾ ഇതിൽ തന്നെ ഒന്ന് ഉറച്ചു നിൽക്കൂ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിൽ പാർട്ടിയെ അപ്പുറത്ത് ബി ജെ പി നിൽക്കുമ്പോൾ അവർ ഉന്നയിക്കുന്ന അതേ വിമർശനങ്ങൾ സി പി എം ഉയർത്തുന്നത് ഏത് രൂപത്തിലാണ് അത് ഫലം ചെയ്യുക എന്താണ് അതിന്റെ അന്തിമ ഫലം എന്ന് സി പി എം ആലോചിക്കേണ്ടതല്ലേ നിങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾ എന്താണ് ശ്രീ അരുൺകുമാർ ഞാൻ ആവർത്തിച്ചു ചോദിക്കുകയാണ് താങ്കൾ ചോദിച്ചല്ലോ മുസ്ലിം എന്ന പേര് കേൾക്കുമ്പോഴേക്കും ഹാലിളകുന്ന ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുന്നു അതുകൊണ്ട് ബി ജെ പി എടുക്കുന്ന മുദ്രവാക്യാണോ ഞങ്ങൾ മുദ്രാവാക്യം ഉയർത്തിയത് ഞങ്ങൾ പറഞ്ഞത് ഒരു കൊടി കാണിച്ച് രാഷ്ട്രീയത്തിൽ പ്രചരണം നടത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് ഈ തവണ ആ പാർട്ടിയുടെ കൊടി വേണ്ട

നിങ്ങൾ എന്താണ് പരിഹസിക്കുന്നത് നിങ്ങളുടെ പരിഹാസവും ബിജെപിയുടെ പരിഹാസവും വ്യത്യാസം ഒന്ന് പരിഹസിക്കുന്ന അല്ല വ്യത്യാസം ഞാൻ പറയാം വ്യത്യാസം ഞാൻ പറയാം എന്താണ് പാകിസ്ഥാന്റെ കൊടി പാകിസ്ഥാന്റെ കൊടിയുടെ ഇരുപത്തി ശതമാനം വെള്ളയാണ് ആ വെള്ള വൈറ്റ് റെപ്രസെന്റിങ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഓഫ് ദി പാകിസ്ഥാൻ അവിടത്തെ മൈനോറിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നു ബാക്കി എഴുപത്തി ശതമാനം പച്ച അതിൽ ചന്ദ്രക്കലയുണ്ട് നക്ഷത്രമുണ്ട് ലീഗിന്റെ കൊടി പൂർണ്ണമായും പച്ചയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ കള്ളപ്രചരണം നടത്തി എന്നതുകൊണ്ട് ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നു ആ കൊടി ഉപയോഗിക്കില്ല അവിടെ നിൽക്കട്ടെ അപ്പോ കഴിഞ്ഞ തവണ ബി ജെ പി നടത്തിയ പ്രചരണത്തെ നൂറ് ശതമാനം സാധൂകരിക്കുകയാണ് കോൺഗ്രസ് യു ഡി എഫ് അത് പോട്ടെ കോൺഗ്രസിന്റെ കൊടി ദേശീയ പ്രസ്ഥാനത്തിന്റെ കൊടി ആ കൊടി പോലും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ സംഘപരിവാറിന്റെ മുറ്റിൽ പോയി ഇഴയുകയല്ലേ കോൺഗ്രസ് അരുൺ തന്നെയാണ് സമയം അരുൺ തന്നെയാണ് സമയം ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയ സാഹചര്യത്തെ ആ രൂപത്തിൽ മനസ്സിലാക്കാതെ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നഷ്ടമാകുന്ന വോട്ടാണ് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ടല്ലോ ശ്രീ അരുൺകുമാർ അറിയാം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം അറിയാമല്ലോ അറിയാമല്ലോ കേരള സ്റ്റോറി ഇപ്പോൾ ദൂരദർശൻ വരാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവിടേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ അപ്പോൾ എല്ലായിടത്തും മുസ്ലിം വിരോധം കുത്തി നിറച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം ഒരു നടക്കുകയാണ് നിങ്ങൾ ആ ഗൗരവം എന്താണ് ഉൾക്കൊള്ളാത്തത് നിങ്ങളും ബിജെപിയും രണ്ട് വർത്താനം പറയരുത് അതെ താങ്കൾ പറയുന്നു അല്ല 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 പൌരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി ഗൗരവമായ പ്രക്ഷോഭങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ നിയമം നടപ്പാക്കുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ രാത്രി പോയി ആലോചിച്ചിട്ട് നാളെ മറുപടി പറയാമെന്ന് പറഞ്ഞാൽ ആ നേതൃത്വം ഉണ്ടല്ലോ ആ നേതൃത്വം വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നിലപാടാണെന്ന് പറഞ്ഞാൽ ശരി പാർലമെന്റിൽ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ അസാമിന് ശേഷം പിന്നീട് സി എ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മിണ്ടിയിട്ടില്ല എന്നുള്ളത് സി പി എം ആവർത്തിച്ചു പറയുന്നുണ്ട് നിങ്ങൾക്ക് മറുപടി പറയാം ഇപ്പോൾ മിണ്ടാൻ പറ്റില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ അത് നടത്തിക്കൊള്ളാം അല്ലെങ്കിൽ അത് പിൻവലിച്ചു കൊള്ളാം എന്ന സമീപനം ഉണ്ടെങ്കിൽ അതിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് തന്നെയാണെങ്കിൽ അത് വിശദീകരിച്ച് പറയൂ ഇപ്പോൾ പറയാൻ ഭയമാണെങ്കിൽ അത് അങ്ങനെ പറയൂ പൗരത്വ ഭേദഗതി ബിൽ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ഇന്ത്യൻ പാർലമെന്റിൽ ആ വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസേ ഉള്ളൂ ഈ കേരളത്തിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി സമരം നടത്തിയപ്പോൾ ആ സമരം എനിക്കെതിരെ വരെ കേസെടുത്തിട്ടുണ്ട് ആ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന്റെ കേസുകൾ പോലും പിൻവലിക്കാൻ തയ്യാറാകാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വാതോരാതെ സംസാരിക്കുന്നത് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഞാൻ എം എൽ എ ആയിരുന്ന സമയത്ത് അരുൺകുമാർ അരുങ്കുമാർ കുന്നത്തനാട് നിയോജ മണ്ഡലം കാരനായിരുന്നല്ലോ കരിമുഗുകളിൽ നിന്നും കാവുങ്കപ്പറമ്പിലേക്ക് ഞങ്ങൾ ഒരു ജാഥ നടത്തി എന്തിനാണെന്നറിയോ പൌരത്വ ഭേദഗതി ബില്ലിനെതിരായി ശ്രീ ബെന്നി മെഹനാൻ എംപിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരി നിന്ന് ആലുവായിലേക്ക് ഞങ്ങൾ ജാഥ നടത്തി പൌരത്വ ഭേദഗതി ബില്ല് ഞങ്ങൾ വാഹന ജാഥയല്ല ഞങ്ങൾ കിലോമീറ്ററുകളും നടന്നാണ് ജാഥ നടത്തിയത് ഇവിടെ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ എറണാകുളത്തെ മൈതാനത്ത് എറണാകുളത്ത് മറൈൻ ഡ്രൈവ് മൈതാനത്ത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയ പ്രതിഷേധ യോഗം നടന്നു ആ യോഗത്തിൽ നിങ്ങളുടെ ഒറ്റ എം എൽ എ പോലും പങ്കെടുത്തില്ല യു ഡി എഫിന്റെ മുഴുവൻ എം എൽ എ പോലും പങ്കെടുത്തു നിങ്ങളുടെ നിയമസഭയിലെ എം എൽ എ മാർക്ക് എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കും പക്ഷെ നോമിനേറ്റഡ് എം എൽ എ ആയ ജോൺ ഫെർണാണ്ടസിനെ പോലും നിങ്ങളുടെ പാർട്ടി നേതൃത്വം അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല പിന്നെ നിങ്ങൾ എവിടെ സമരം ചെയ്തെന്നാ പറയുന്നത് ഇവിടെ മുസ്ലിം സംഘടന സമരം ചെയ്തപ്പോൾ അവർക്കൊരു പിന്തുണ പോലും കൊടുക്കാതെ വന്ന നിങ്ങളാണിപ്പം വാദം ഒരാതെ പറയുന്നത് ഞാൻ ഒരു കാര്യം അരുൺകുമാരോട് ചോദിച്ചോട്ടെ ഈ ഈ തെരഞ്ഞെടുപ്പ് ിൽ നിങ്ങൾ മത്സരിക്കുന്നത് എവിടെയാ കേരളത്തിൽ പതിനഞ്ച് സീറ്റ് മത്സരിക്കുന്നുണ്ട് ബംഗാളിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം തമിഴ്നാട്ടിൽ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് ചിലപ്പോൾ ജയിച്ചേക്കാം രാജസ്ഥാനിലും ബീഹാറിലും ഓരോ സീറ്റ് മത്സരിക്കുന്നുണ്ട് ഇതല്ലാതെ നിങ്ങൾക്കും വേറൊരു സീറ്റിൽ നിങ്ങൾ മത്സരിക്കുന്നുണ്ടോ നിങ്ങൾ ഏതെങ്കിലും പാർലമെന്റ് മണ്ഡലത്തിൽ ബി ജെ പി ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നുണ്ടോ നിങ്ങൾ ഇതിൽ ബി ജെ പി ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സംസ്ഥാനങ്ങളും നിങ്ങളാകെ മത്സരിക്കുന്ന ഇത്രയും ദിവസത്തിനുള്ളിൽ നാൽപ്പത് സീറ്റിൽ മാത്രമേ നിങ്ങൾ മത്സരിക്കുന്നുള്ളൂ നാൽപ്പത് നാൽപ്പത്തൊന്ന് സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് എന്താ റോള് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിൽ നിങ്ങൾ പതിനഞ്ച് സീറ്റിലും തോക്കാൻ പോവുകയാണ് എന്നിട്ടും നിങ്ങൾ കോൺഗ്രസിനെ തോപ്പിക്കുക ബി ജെ പിയുടെ അതേ ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത് കോൺഗ്രസ് മുക്ത ഭാരതമാണ് നിങ്ങൾ ലക്ഷ്യം കാണുന്നത് അതെ ഇതിനു വേണ്ടിയിട്ടാ അത് പിണറായി വിജയന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ലക്ഷ്യം നിങ്ങളുടെ നിങ്ങളുടെ എൽ ഡി എഫ് കൺവീനർ അരുൺകുമാർ 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 നിങ്ങളുടെ എൽ ഡി എഫ് കൺവീനർ നിങ്ങളുടെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രണ്ടാഴ്ച മുമ്പ് നടത്തിയ പ്രസ്താവന എന്താണെന്ന് ഞാൻ പറഞ്ഞു രണ്ടോ കാര്യമില്ലല്ലോ ഇവിടെ മത്സരം നടക്കുന്നത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ി ജെ പിയുടെ സ്ഥാനാർത്ഥികളല്ല ബഹു മിടുക്കന്മാരാണെന്നാണ് പറഞ്ഞത് പിന്നെയല്ലേ രഹസ്യം കണ്ടെത്തിയത് ഇ പി ജയരാജന്റെ കുടുംബവും ഈ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ മന്ത്രിയായ രാജീവ് ചന്ദ്രസേന കുടുംബവും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണുള്ളത് എത്രയോ നാടുകളായി നടക്കുന്ന ഏർപ്പാടുകളായത് ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കളും കുടുംബക്കാരാണ് ഭാര്യ നിങ്ങളുടെ ചോദ്യം സംഘപരിപാട്ടെ പുറത്തേക്ക് എവിടെയാണ് രാജ്യമായി പറഞ്ഞോ പിണറായി എത്ര ദിവസം മോഡിയെ കേരളത്തിൽ എന്നിട്ട് ഞങ്ങള് നിങ്ങള് ഇസ്ലാമി ഇസ്ലാമി ഉണ്ടായ കാലം തൊട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കാം അരുൺകുമാർ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായ കാലം തൊട്ട് നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിക്കാം കഴിഞ്ഞ പാർലമെന്റ് അത്രയും കാലം കാലം അത്രയും കാലം നിങ്ങൾ വോട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന വോട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന അരുൺകുമാറെ അന്ന് വിധേ പോലെ പ്രശ്നമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഇത് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ഏതാ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായ കാലം തൊട്ട് അവരുടെ വോട്ട് വാങ്ങിയ സി പി എമ്മിന്റെ നേതാക്കളും ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം സംഘടനകളുടെ പാർട്ടികളുടെ പിന്തുണ തെളിവുകളുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എസ് ഡി പി പിന്തുണയല്ല എസ് ഡി പിയുടെ പിന്തുണയല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കാൻ സി പി എം ബി ജെ പി ശ്രമിക്കുന്നു കേരളത്തിൽ പിണറായി സർക്കാരിനെതിരെയുള്ള മുഴുവൻ ജനകീയ വിഷയങ്ങളും ഞങ്ങക്ക് ഞങ്ങള് ഞങ്ങള് നിങ്ങളുടെ കൂട്ടുപോയി ഞങ്ങക്കില്ല നിങ്ങൾ തെരഞ്ഞെടുപ്പ് ശരി 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 ജനം എല്ലാം കാണുന്ന ജനം വിലയിരുത്തട്ടെ എല്ലാം കാണുന്ന ജനം വിലയിരുത്തണം നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ് അടുത്ത ദിവസം എനിക്കാണ് സമയം കഴിഞ്ഞു പുതുപ്പള്ളിയിലെയും തെരഞ്ഞെടുപ്പ് പോലെ ശരി ശരി വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇനിയും डिबेट विद स्मृति परिति कार्ड